أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد، وبارك على سيدنا محمد وعلى آل سيدنا محمد، كما باركت على إبراهيم في العالمين إنك حميد مجيد. വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു മാറ്റത്തിലാണ് സമൂഹവും മുസ്ലിം സമുദായവും ഇപ്പോഴുള്ളത്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മതവിദ്യാഭ്യാസ രംഗത്ത് അചിന്തനീയമായ അല്ലെങ്കിൽ അവിചാരിതമായ ചലനങ്ങളാണ് ഏറ്റവും പുതിയ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അറിവിന് അടിസ്ഥാനപരമായും വലിയ പ്രാധാന്യം നൽകിയ പരിശുദ്ധമായ ഇസ്ലാമിക പ്രത്യയശാസ്ത്രം സ്വാഭാവികമായും ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻബലത്തോടുകൂടി തന്നെ വൈജ്ഞാനികമായ വളർച്ച വിവിധ തലങ്ങളിൽ നടക്കുകയും ലോകം എക്കാലത്തും അതിൻ്റെ നേട്ടങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അറിവോ സംസ്കാരമോ ഇല്ലാത്ത കൈവന്നിട്ടില്ലാത്ത ജനതയിലാണ് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ പൂർത്തീകരണം കുറിക്കപ്പെട്ടത് എന്നും അത്തരമൊരു ജനതയെയാണ് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വൈജ്ഞാനികമായ പ്രചോദനങ്ങളിലൂടെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കിയത് എന്നുള്ളതും ഇത് സംബന്ധമായ ആലോചനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട പ്രവാചകരുടെ നിരന്തരമായ ഇടപെടലിലൂടെ ഒരു സമൂഹത്തിൻ്റെ ചിത്രം മാത്രമല്ല എക്കാലഘട്ടത്തും ഏത് കാലഘട്ടത്തിലും ഏത് പ്രദേശങ്ങളിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രത്യയശാസ്ത്രം പ്രിയപ്പെട്ട പ്രവാചകർ പ്രചരിപ്പിച്ച പ്രത്യയശാസ്ത്രം ഉൾക്കൊണ്ടവരുടെ മനോതലങ്ങളിൽ വൈജ്ഞാനികമായ മുന്നേറ്റത്തിന് വലിയ വെളിച്ചവും പ്രോത്സാഹനവും നൽകുന്ന വിധത്തിൽ അതുണ്ടായി എന്നുള്ളതാണ് പിൽക്കാലത്തും എക്കാലത്തും നമ്മളതിൻ്റെ ഒരു വലിയ പ്രതിഫലനവും അനുഭവമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത്, അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊരു വലിയ വിശാലമായ മേഖലയായതുകൊണ്ട് അത് സംബന്ധമായി കൂടുതൽ പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയല്ല. പുതിയ കാലത്ത് കേരളീയ മുസ്ലിം സമൂഹത്തിൽ പ്രത്യേകിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന വൈജ്ഞാനിക രംഗത്തെ, പ്രത്യേകിച്ച് മത വിദ്യാഭ്യാസ രംഗത്തെ വലിയ മാറ്റം സമന്വിത വിദ്യാഭ്യാസ രംഗം പൊട്ടിപ്പെട്ടതിലൂടെയാണ്. ആ മാറ്റത്തിൻ്റെ നേട്ടങ്ങളും അതിൻ്റെ അലയോലികളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹം സമുദായ മുസ്ലിം സമുദായം ഇന്ന് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഉയർന്നുകൊണ്ടിരിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന വികാസം പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന മേഖലകളുമൊക്കെ ആരുടെ മുന്നിലും ഒരു വിശദീകരണം ആവശ്യമില്ലാത്ത വിധം വ്യക്തമായി കിടക്കുന്ന സംഗതികളാണ്. കേരളത്തിന് തനതായ ഒരു പാരമ്പര്യം മറ്റേത് മേഖലകളിലും എന്ന പോലെ മുസ്ലിം സമുദായത്തിൽ പ്രത്യേകിച്ചും വൈജ്ഞാനിക മേഖലകളിലും ഉണ്ടായിട്ടുണ്ട്. ആ വൈജ്ഞാനിക മേഖലകളിലെ മുസ്ലിം സമുദായത്തിൻ്റെ കേരളത്തിലെ സാന്നിധ്യം വിശ്വോത്തരമായ ഇസ്ലാമിക വൈജ്ഞാനിക സാന്നിധ്യത്തോട് കിടപിടിക്കുന്നതാണ്. ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ കിടപിടിക്കാൻ പ്രാപ്തിയുള്ള യോഗ്യരായ മഹാപണ്ഡിതന്മാർ ഗുരുക്കന്മാർ കേരളത്തിൽ ഇസ്ലാമിക വൈജ്ഞാനിക മേഖലയുടെ സംഭാവനയായി കഴിഞ്ഞുപോയി എന്നും ലോകത്തിന് കിട്ടിയെന്നും അവരിലൂടെ വിരചിതമായ ഗ്രന്ഥങ്ങൾ അത് ഇസ്ലാമിക ചിന്താമണ്ഡലങ്ങളുടെ വിവിധ ശാഖകളുമായി ബന്ധപ്പെട്ട് പോലും നമുക്ക് അടയാളപ്പെടുത്താവുന്ന ലോകോത്തരമായ സംഭാവനകളും സമഗ്ര വിലയിരുത്തലുകളുമായിട്ട് നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളത് ഇതിൻ്റെ അനുബന്ധമായി നമുക്ക് വായിക്കാൻ കഴിയുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. സൂചിപ്പിക്കുന്നത് ഏത് കാലത്തും വൈജ്ഞാനികമായ മേഖലയിൽ മറ്റേതു രംഗങ്ങളിൽ നിന്ന പോലെ കേരള മുസ്ലിങ്ങൾ അവരുടെ വ്യതിരക്തത ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. വിജ്ഞാന രംഗത്ത് തനതായ രീതിയിലൂടെ കേരളത്തിലെ മുസ്ലിങ്ങൾ പരമ്പരാഗതമായി സഞ്ചരിക്കുകയും കാലഘട്ടത്തിനാവശ്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എന്നാൽ അടിസ്ഥാന കാഴ്ചപ്പാടിൽ ഇസ്ലാമിൻ്റെ
അറിവുമായി ബന്ധപ്പെട്ട, ഇലിമുമായി ബന്ധപ്പെട്ട, വൈജ്ഞാനിക മേഖലകളുമായി ബന്ധപ്പെട്ട പരിപ്രേക്ഷ്യത്തോട് പൊരുത്തപ്പെടാത്ത സംഗതികളെ വളരെ കരുതലോടുകൂടി ജാഗ്രതയോടുകൂടി അകലം വെച്ചുകൊണ്ടുമുള്ള ഒരു രീതിയാണ്, ഒരു സമീപനമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ഏത് കാലഘട്ടത്തിലും ഈ രംഗത്തോട് സമീപിച്ചിട്ടുള്ള, ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വൈജ്ഞാനിക ശാഖകളുടെ വിവിധ വിജ്ഞാന ശാഖകളിൽ വിശുദ്ധമായ ഖുർആനിൻ്റെ വ്യാഖ്യാനമായ തഫ്സീറും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതചര്യയുടെ മൊത്തത്തിലുള്ള വിലയിരുത്തലായ വിശുദ്ധമായ ഹദീസും അതുപോലെ തന്നെ ആദർശ സംബന്ധിയായ അഖീദയും കർമ്മതലങ്ങളായ കർമ്മശാസ്ത്രവും ചരിത്രവും ഒക്കെ ഉൾച്ചേർന്ന് നിൽക്കുന്ന ഇസ്ലാമിക വിജ്ഞാന ശാഖയോടൊപ്പം സാഹിത്യത്തിലും ഭൗതികമായ ദൈക്ഷണികമായ അറിവിൻ്റെ വ്യവഹാരങ്ങളിലുമൊക്കെ വേറിട്ട സംഭാവനകൾ അർപ്പിക്കാൻ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു. ആ കഴിഞ്ഞ ആ സാന്നിധ്യത്തോടൊപ്പം തന്നെ ഭൗതിക വൈജ്ഞാനിക ശാഖകളിലും കേരളത്തിലെ മുസ്ലിങ്ങൾ വേറിട്ട സാന്നിധ്യങ്ങളും വേറിട്ട അടയാളങ്ങളും പെടുത്തിയതായിട്ടും കൂടി നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. സൂചിപ്പിക്കുന്നത് ആ ഒരു വ്യതിരക്തത ഈ സമന്വിത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയുടെ പ്രഥമ തലങ്ങളിൽ തന്നെ എപ്പോഴും നമ്മൾ ഗൗരവത്തോടുകൂടി സൂക്ഷിക്കേണ്ടതാണ്. പുതിയ കാലത്ത് ഭൗതിക വിദ്യാഭ്യാസ രംഗത്തെ ഈ കുതിച്ചുചാട്ടം എന്നൊക്കെ നമ്മൾ അഭിമാനത്തോടുകൂടി പറയുമ്പോഴും നാം ഏറെ മുന്നിലേക്ക് മുന്നിലെത്തി എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴുമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ മുൻഗാമികൾ, പൂർവ്വഗാമികൾ ഒരിക്കലും ഇതിലൊന്നും പിന്നിലായിരുന്നില്ല എന്നുള്ളതാണ്. ഉണ്ടായ മാറ്റം സർട്ടിഫിക്കറ്റ് ബേസ്ഡായ അറിവിൻ്റെ അംഗീകാരമായി പുതിയ കാലം ഉയർത്തിപ്പിടിക്കുന്ന സർട്ടിഫിക്കറ്റ് സാക്ഷ്യപത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാറ്റങ്ങൾ മാത്രമേ നമുക്കിന്ന് കാണാൻ കഴിയുകയുള്ളൂ. അല്ലാതിരുന്നാൽ ഭൗതിക സമന്വിത വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര സംഭാവനകളായോ അല്ലെങ്കിൽ അടയാളങ്ങളായോ നമ്മളിന്ന് വിലയിരുത്തുന്ന സംഗതികളെക്കാൾ കവിഞ്ഞ, അതിനെ മറികടക്കുന്ന രൂപത്തിലുള്ള പ്രാഗൽഭ്യവും ആഴങ്ങളുമൊക്കെ നമ്മുടെ മുൻഗാമികൾ നേടിയെടുത്തു എന്നുള്ള വസ്തുത നിഷേധിക്കാൻ കഴിയില്ല. സൂചിപ്പിച്ചു വരുന്നത് സമന്വിത വിദ്യാഭ്യാസ രംഗത്തെ വലിയ നേട്ടങ്ങളും കുതിച്ചുചാട്ടങ്ങളുമായി പുതിയ പ്രവണതകളെ നമ്മൾ അടയാളപ്പെടുത്തുമ്പോഴും ഈ വിഷയത്തിൻ്റെ ഭാഗം എന്നുള്ള നിലക്കും അതിൻ്റെ അടിത്തറ എന്നുള്ള നിലക്കും ഉൾക്കൊള്ളേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മുൻഗാമികൾ ഈ കാര്യത്തിൽ ഒരിക്കലും പിന്നിലായിരുന്നില്ല എന്നുള്ള വസ്തുതയാണ്. വൈജ്ഞാനിക മേഖലയുടെ എല്ലാ തലങ്ങളിലും വ്യുൽപ്പത്തി പ്രകടിപ്പിച്ച ആളുകളായിരുന്ന പ്രഗത്ഭമതികളും പ്രതിപാദനരുമായിരുന്നു നമ്മുടെ മുൻഗാമികൾ എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കുകയോ അതിനെ നമ്മൾ തമസ്കരിക്കുകയോ ചെയ്യരുത്. ആ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ കാര്യങ്ങളെ സമീപിക്കാൻ. കേരളത്തിൽ സമന്വിത വിദ്യാഭ്യാസ രംഗം അതിൻ്റെ പുഷ്കലമായ തലങ്ങളിലേക്ക് നീങ്ങുന്നു എന്ന് നമുക്ക് പറയുന്നത് തെറ്റുള്ള ഒരു സംഗതിയല്ല. അതേ അവസരം നേരത്തെ പറഞ്ഞ തലങ്ങളെ പരിഗണിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളെ വിലയിരുത്തണം എന്നുള്ളത് ആവർത്തിച്ച് ഒന്നുകൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കടമീർ റഹ്മാനിയ അറബിയ അതിൻ്റെ 50th വാർഷികം ആഘോഷിച്ച് അതിൻ്റെ വിവിധ തലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഉള്ളത്. റഹ്മാനിയയെ സംബന്ധിച്ചിടത്തോളം സമന്വിത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ഉള്ള ചർച്ചകളിൽ എന്തുകൊണ്ടും മുന്നിൽ നിൽക്കാവുന്ന അർഹത അവകാശപ്പെടാൻ കഴിയുമെന്നുള്ളത് ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മുൻഗാമികളായ പൂർവ്വസൂരികളായ പണ്ഡിതന്മാരൊക്കെ രണ്ടു തരത്തിലുള്ള വിദ്യാഭ്യാസത്തിലും ഈ വിഭജനം തന്നെ ഒരർത്ഥത്തിൽ താത്വികമായി തെറ്റായി മാറുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വശമാണ്. ഏതാണെങ്കിലും പൊതുവ്യവഹാരമായ രീതിയിലായതുകൊണ്ട് അങ്ങനെ തന്നെ പരാമർശിക്കുകയാണ്. രണ്ട് വിദ്യാഭ്യാസത്തിലും വിജ്ഞാന ശാഖകളിലും വേണ്ടത്ര കഴിവും വലിയ വില്പത്യവും ഉള്ളവരായപ്പോൾ തന്നെ അക്കാലത്ത് എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് ഭൗതിക വിദ്യാഭ്യാസ മേഖലയുടെ അടയാളങ്ങളായി, സിമ്പലുകളായി, അതിൻ്റെ തലങ്ങളായി അറിയപ്പെട്ട വിജ്ഞാന ശാഖകൾക്കോടുകൂടി അക്കാഡമിക് ബന്ധം, താദാത്മ്യം പ്രാപിക്കാൻ കഴിഞ്ഞ ഒരു രീതിയിലേക്കുള്ള മാറ്റമാണ് സമന്വിത വിദ്യാഭ്യാസ രംഗത്ത് പിൽക്കാലത്തുണ്ടായത്. അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലാണ് സത്യത്തിൽ ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്നത്. എന്നാൽ ഈ മൂർധന്യാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് സ്വാഭാവികമായും ഏതു സംഗതിയുടെയും വളർച്ചയുടെ ഘട്ടങ്ങൾ എന്ന പോലെ, വളർച്ചയുടെ തലങ്ങൾ എന്ന പോലെ ചെറിയ തുടക്കങ്ങളിൽ നിന്നാണ്. ആ തുടക്കത്തെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ
റഹ്മാനിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സൂക്ഷ്മതയോടുകൂടി വിലയിരുത്തേണ്ടത്. ഈ തുടക്കം വിപ്ലവകരമായൊരു തുടക്കമാണ്. തുടങ്ങിക്കഴിഞ്ഞ ഒരു സംഗതി വളർന്നു വരിക എന്നുള്ളതിന് വലിയ ഒരു പ്രാധാന്യം സത്യത്തിൽ മാറ്റങ്ങളുമായി പരിവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തലങ്ങളിൽ ഉണ്ടാകുന്നില്ല. സമൂഹം ഉൾക്കൊള്ളാത്ത അല്ലെങ്കിൽ മഹാഭൂരിഭാഗവും ഉൾക്കൊള്ളുന്നതിന് വൈമനസ്യം കാണിക്കുന്ന ഒരു മേഖലയിലേക്ക് കാൽവെപ്പ് നടത്തുക, ചുവടുവെപ്പ് നടത്തുക, അതിന് നാന്ദി കുറിക്കുക എന്നുള്ളതാണ് വിപ്ലവകരമായ മാറ്റം. ഈ മാറ്റമാണ് സമന്വിത വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രത്തിൽ റഹ്മാനിയയുടെ ചരിത്രം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. 1972 എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം നമ്മൾ മനസ്സുകൊണ്ട് കാണേണ്ടതുണ്ട്. 5 പതിറ്റാണ്ട് മുമ്പുള്ള കേരളീയ സമൂഹം, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൻ്റെ പ്രത്യേകമായ അന്തരീക്ഷം, അതും നാദാപുരവും പാറക്കടവും ഒക്കെ ഉൾക്കൊള്ളുന്ന കടത്തനാടിൻ്റെ ഇസ്ലാമിക വൈജ്ഞാനിക രംഗത്തുപോലെ തന്നെ വലിയ സംഭാവനകൾ അർപ്പിച്ച പ്രതിപാദനരായ പണ്ഡിതന്മാർ താമസിക്കുന്ന, അവരുടെ പാദസ്പർശം ഏറ്റ് അതിൻ്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്ത്, ആ ഒരു പ്രദേശത്താണ് അഥവാ കടമേരിയിലാണ് ഇങ്ങനെ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്നത്. ആ തുടക്കം എന്ന് പറയുന്നത് വിപ്ലവകരമായ തുടക്കമാണ്. ആ തുടക്കം കുറിച്ചു എന്നുള്ളതാണ് റഹ്മാനിയയുടെ വലിയ സവിശേഷതയായി നമ്മൾ വിലയിരുത്തുന്നത്. ആ മാറ്റം അന്ന് തുടക്കം നാന്ദി, ഈ ഒരു സംരംഭത്തിന് സംവിധാനത്തിന് നാന്ദി കുറിക്കുന്നു, തുടക്കം കുറിക്കുന്നു, പ്രാരംഭം കുറിക്കുന്നു. അതൊരു വിപ്ലവകരമായ മുന്നേറ്റമായിരുന്നു. വെല്ലുവിളികൾ ധാരാളമായി നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായി നേരിടേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ചെറുതോ അല്ലെങ്കിൽ നിസ്സാരമായോ കാണേണ്ടുന്ന ഭാഗത്ത് നിന്ന് വന്നതുമായിരുന്നില്ല. എന്നിരിക്കെ ഇന്നിപ്പോൾ 50 വർഷം കഴിഞ്ഞ് സമന്വിത വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ, അല്ലെങ്കിൽ കാലം മാറുകയാണ്, ചുറ്റുപാടുകൾ മാറുകയാണ് എന്ന് 50 കൊല്ലങ്ങൾക്ക് മുമ്പ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നീ കാണുന്ന മാറ്റങ്ങളെ അന്ന് മുന്നിൽ കണ്ടു എന്നുള്ളതാണ് റഹ്മാനിയയുടെ ശില്പികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇന്നും കൃതജ്ഞതാപൂർവം ഓർക്കുകയും അവർക്ക് വേണ്ടി നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടുന്ന വലിയൊരു മഹത്വം എന്ന് പറയുന്നത്. നിസ്സാരമായി കാണേണ്ടതല്ല. ഇന്നിപ്പോൾ ഇത്തരം ചർച്ചകളൊന്നും വലിയ പ്രസക്തിയില്ല. സ്കൂൾ വിദ്യാഭ്യാസം നേടാത്ത ഒരു മതവിദ്യാർത്ഥിയെ ഇന്ന് സമൂഹം അംഗീകരിക്കില്ല. കോളേജ് തലങ്ങളിൽ നിന്ന് ഡിഗ്രി നേടാത്ത ഒരു മതപണ്ഡിതനെ സമൂഹം ഇന്ന് വലിയ രീതിയിൽ അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. കാരണം സമൂഹത്തിൻ്റെ മൊത്തം കാഴ്ചപ്പാട് ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. എന്നാൽ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലല്ല റഹ്മാനിയ ഈ പറയുന്ന വിദ്യാഭ്യാസ സമന്വിത വിദ്യാഭ്യാസ രംഗത്തേക്ക് അതിൻ്റെ പ്രാരംഭ നടപടികളുമായി റഹ്മാനിയയുടെ ശില്പികൾ, അതിൻ്റെ റഹ്മാനിയയ്ക്ക് രൂപവും ഭാവവും നൽകിയ മഹാനായ ചീക്കലോട്ട് കുഞ്ഞമ്മദ് മുസ്ലിയാരും കുഞ്ഞമ്മദ് മുസ്ലിയാരുടെ സ്വപ്നങ്ങൾക്ക് സങ്കല്പങ്ങൾക്ക് എല്ലാവിധ കരുത്തും പകർന്ന മഹാനായ എം എം ബഷീർ ഉസ്താദും അവരുടെയൊക്കെ ഗുരുവരനായിരുന്ന മഹാനായ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ നബറല്ലാഹു മറാക്കിദുഹും ഇവരൊക്കെ അക്കാലഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്ന ആശയം, ഈ ആശയം അന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഉരുത്തിരിഞ്ഞ് വേറുതിരിഞ്ഞ് വ്യതിരക്തമായി നിൽക്കുന്നത് അന്നത്തെ ഒരു കാഴ്ചപ്പാടിൻ്റെ കാഴ്ചപ്പാടുകളോട് അഥവാ സിംഹഭാഗവും ഉയർത്തിപ്പിടിച്ചിരുന്ന സമീപിച്ചിരുന്ന കാഴ്ചപ്പാടുകളോട് പൊരുത്തക്കേടുകൾ ഒരു നിലക്ക് കാണിച്ചുകൊണ്ടായിരുന്നു. പക്ഷേ ആ പൊരുത്തക്കേട് കാണിച്ച ആശയത്തെ ഇന്ന് വലിയ ഒരു മാറ്റമായിട്ട് നമ്മളിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നേട്ടമായി നമ്മളിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് അവർ തുടക്കം കുറിച്ച ആ ഒരു ക്രാന്തദർശിത്വത്തെ, ദീർഘദർശനത്തെ നമ്മൾ കാണേണ്ടത്. അങ്ങനെ കാണുമ്പോൾ തന്നെ അവർ വിഭാവനം ചെയ്ത വലിയൊരു ആശയമുണ്ട്. അത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. സർട്ടിഫിക്കറ്റ് ബേസ്ഡായ അല്ലെങ്കിൽ അറിവിൻ്റെ അംഗീകാരത്തിന് ആവശ്യമായ തലങ്ങളിലേക്ക് അവരുടെ ചിന്തകൾ അവർ കൊണ്ടുപോകുന്നില്ല. കാരണം ഒരു കാരണവശാലും ദീനി ദഅ്‌വ രംഗത്ത്, ഇസ്ലാമിക ആശയ പ്രചാരണ രംഗത്ത് കാലികമായ മാറ്റങ്ങൾ ഏതൊക്കെ രീതിയിൽ വരുന്നു എന്ന് കൃത്യമായി വിലയിരുത്തുകയും ആ വിലയിരുത്തലുകൾ ഓരോ സമയവും സദാസമയവും നടത്തി പ്രബോധിത ജനതയുടെ മനോഗതികളെ കൃത്യമായി വായിച്ചെടുത്ത് അവരോട് സംവദിക്കാനും അവരെ അഭിമുഖീകരിക്കാനും പ്രാപ്തമായ രീതിയിലേക്ക് പണ്ഡിതന്മാരെ വാർത്തെടുക്കുക എന്നുള്ള അടിസ്ഥാന ലക്ഷ്യത്തിലാണ് അന്നത്തെ റഹ്മാനിയയുടെ സമന്വിത വിദ്യാഭ്യാസ രംഗം രൂപപ്പെട്ടു വരുന്നത്. അത് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന, ജാഗ്രതയോടുകൂടി കരുതലോടുകൂടി തിരിച്ചറിയേണ്ടുന്ന മറ്റൊരു സംഗതിയാണ്. മാറുന്ന തലമുറയുടെ മനോഭാവങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അവരോട് സംവദിക്കാൻ,
അത് ഏത് രീതിയിലാണെങ്കിലും, സേവനത്തിൻ്റെ ഏത് രീതിയിലാണെങ്കിലും, ഒരുപക്ഷെ പള്ളിയിലെ മഹല്ലിലെ മുദരിസായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മദ്രസയിലെ മുഅല്ലിമായിട്ടായിരിക്കാം, ഏത് രീതിയിലാണ് ഈ പണ്ഡിതൻ തൻ്റെ സമൂഹത്ത് തൻ്റെ മുന്നിൽ കഴിയുന്നവരെ, തൻ്റെ ചുറ്റും കഴിയുന്നവരെ, തൻ്റെ ഉത്തരവാദിത്വ പരിധിയിൽ കഴിയുന്നവരെ സമീപിക്കേണ്ടി വരുന്നതെങ്കിൽ അവരുടെ കാലികമായ ജനറേഷൻ്റെ മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ നേരിടാനും അവരെ സമീപിക്കാനും പ്രാപ്തമായ രീതിയിലേക്ക് പണ്ഡിതന്മാരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് അവർ ചെയ്ത വലിയൊരു ദൗത്യം. അവിടെ മറ്റൊന്നിനും മാറ്റം വരുന്നില്ല, അറിവിൽ മാത്രമേ പുതിയ അറിവുകൾ സ്വീകരിക്കുക എന്നുള്ളതേ ഉണ്ടാകുന്നുള്ളൂ. അഥവാ ഭാഷാപരമായ അറിവുകൾ സ്വാഭാവികമായും അന്നൊരാവശ്യമായി വരുന്നു. പുതിയ കാലത്ത് ഏത് കാലഘട്ടത്തിലും ആശയങ്ങളുടെ സംവേദനത്തിന് ഭാഷ ഒരു പ്രധാനപ്പെട്ട മാധ്യമമാണ്. അതുകൊണ്ട് തന്നെ ഭാഷാ പഠന രംഗത്ത് കൃത്യമായ കരിക്കുലമോ അല്ലെങ്കിൽ കൃത്യമായ രൂപമോ വ്യവസ്ഥാപിതമായ സിസ്റ്റമാറ്റിക്കൽ രൂപങ്ങളോ ഇല്ലാത്ത ഒരു അക്കാഡമി മത സ്ഥാപന സംവിധാനങ്ങളുടെ ഇടയിൽ ഭാഷാ പഠനത്തിന് കൃത്യമായ ഊന്നൽ കൊടുത്തുകൊണ്ട് ഒരു കരിക്കുലം രൂപകൽപ്പന ചെയ്യുകയാണ്. അന്നത് സങ്കല്പിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് വടക്കൻ മലബാറിൻ്റെ ചരിത്രത്തിൽ സ്വഭാവം അനുസരിച്ച് കൊണ്ട് സങ്കല്പിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, സങ്കല്പിക്കുന്നവരെ കുറിച്ച് മറ്റൊരു രീതിയിൽ സമീപിക്കുന്ന പ്രവണത കൂടി നിലനിൽക്കുമ്പോഴാണ് ഈ ഒരു സമീപന രീതി അവർ ഉൾക്കൊള്ളുന്നത്. അതുപോലെ തന്നെ ആവശ്യമായ മറ്റു കാര്യങ്ങൾ, കേവലം ഒരു ഭാഷാ പഠനത്തിൽ മാത്രമല്ല, ഡ്രൈവിംഗ് ഉൾപ്പെടെ 50 വർഷങ്ങൾക്ക് മുമ്പ് കടമീർ റഹ്മാനിയെ വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ സംവിധാനത്തിൽ പഠിതാക്കളിൽ ഡ്രൈവിംഗ് ഉൾപ്പെടുത്തിയിരുന്നു എന്ന് നമ്മൾ ഇന്ന് കേൾക്കുമ്പോൾ ഇതൊരു പക്ഷേ വലിയൊരു സംഗതിയായിരിക്കില്ല. പക്ഷേ നമ്മൾ 50 കര നൂറ്റാണ്ട് മുമ്പുള്ള നമ്മുടെ ഉമ്മത്തിൻ്റെ അവസ്ഥയും അന്നത്തെ പഠനക്രമവുമായി നമ്മൾ ചേർത്ത് കൊണ്ട് ഇതിനെ വായിച്ച് നോക്കേണ്ടതുണ്ട്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേവലം കിതാബിൽ പ്രാവീണ്യം മാത്രമല്ല, അതിനാവശ്യമായ കൈത്തൊഴിലുകളിലടക്കം പ്രാവീണ്യം നേടിക്കൊടുത്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ കരിക്കുലമാണ് അന്ന് നമ്മുടെ മുൻഗാമികൾ റഹ്മാനിക്ക് വേണ്ടി വിഭാവനം ചെയ്തത്. അത് നേടിയെടുക്കുമ്പോൾ തന്നെ അടിസ്ഥാനപരമായ ഒരു പണ്ഡിതനിൽ ഉണ്ടാകേണ്ടുന്ന ക്വാളിറ്റിയോ അതുപോലെ തന്നെ വേഷവിധാനങ്ങളിലടക്കമുള്ള വ്യതിരക്തതകളിലോ ഒരു മാറ്റവും വരുത്താൻ അവരാരും തയ്യാറായില്ല എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. തലപ്പാവ് ധരിച്ച്, വെള്ളവസ്ത്രം ധരിച്ച്, പരമ്പരാഗതമായ പണ്ഡിതന്മാരുടെ വേഷവിധാനങ്ങൾ അണിഞ്ഞുകൊണ്ട് തന്നെ ഒരാൾ പുതിയ കാലഘട്ടത്തിൽ അറിവ് നേടിയ ഒരു പണ്ഡിതനായി മാറുക എന്നുള്ള ഒരു തത്വമാണ് റഹ്മാനിയുടെ ശില്പികൾ ഉമ്മത്തിന് വേണ്ടി നൽകിയത്. ആ ഒരു തുടക്കത്തിൻ്റെ ഗുണം ഇന്നും സത്യത്തിൽ റഹ്മാനിയയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. ആ ഒരു വേഷവിധാനങ്ങളിലോ പ്രാമാണികമായ പരമ്പരാഗതമായ പണ്ഡിത വേഷങ്ങളിൽ തലപ്പാവടക്കമുള്ള തിരു ഗുണങ്ങളോട് പുറംതിരിഞ്ഞ് നിൽക്കാത്ത ഒരു തലമുറയായി ഇന്നും റഹ്മാനിയയുടെ മക്കൾ, സന്തതികൾ അവർ പുറത്തു വന്നുകൊണ്ടിരിക്കുകയും അതോടൊപ്പം തന്നെ കാലികമായ മാറ്റങ്ങൾ, വിദ്യാഭ്യാസ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ അവർ വളരെ താല്പര്യത്തോടുകൂടി ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. അക്കാഡമിക് അംഗീകാരത്തോടുകൂടിയുള്ള വിദ്യാഭ്യാസത്തിന് ഭൗതിക രംഗത്തും അവർ താല്പര്യം കാണിക്കുമ്പോൾ തന്നെ മുൻഗാമികൾ അടിസ്ഥാനപരമായി എടുത്തുവെച്ച ആ ഒരു ഗുണങ്ങളിൽ നിന്ന് വ്യതിചലിക്കാത്ത ഒരു ജാഗ്രത നിലനിർത്താൻ റഹ്മാനിമാർ അല്ലെങ്കിൽ റഹ്മാനിയയുടെ വിദ്യാഭ്യാസ സംവിധാനം ഇന്നും ശ്രദ്ധ പുലർത്തുന്നു എന്നുള്ളത് കൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടതാണെന്ന് സൂചിപ്പിക്കുന്നത് ആ ഒരു ചേർത്തുവെപ്പ് നിലനിർത്താനുള്ള ജാഗ്രത പുതിയ തലമുറയിൽപ്പെട്ട റഹ്മാനിമാർക്ക് കൂടി ഉണ്ടാകണമെന്ന് പറയാതെ പറയാൻ വേണ്ടി കൂടിയാണ് ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. വലിയൊരു ബാധ്യതയാണ് ഇത് സംബന്ധമായി നമ്മുടെ മുന്നിൽ അഥവാ നമ്മുടെ ചുമലിലുള്ളത് എന്നുകൂടി സാന്ദർഭികമായി ശ്രദ്ധയിൽ റഹ്മാനിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ സമന്വിത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങളൊക്കെ കുതിച്ചുചാട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും സമൂഹത്തിന് അചിന്തനീയമായൊരു കാര്യം, സമുദായത്തിന് പ്രത്യേകിച്ച് വൈജ്ഞാനിക രംഗത്ത് നിലകൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യത്തെ ആ അരനൂറ്റാണ്ടുകൾക്ക് മുമ്പ് റഹ്മാനി വിഭാവനം ചെയ്തു എന്നുള്ളതും അത് അതിൻ്റെ തനത് മൂല്യം നഷ്ടപ്പെടാതെ 50 വർഷം പിന്നിട്ടിട്ടും ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതും ശ്ലാഘനീയമായ, അഭിനന്ദനാർഹമായ, അതിനപ്പുറം നമ്മുടെ മുൻഗാമികളുടെ, ശില്പികളുടെ ആത്മാർത്ഥതയുടെ കൂടി വലിയ ഒരു അടയാളമായി, പ്രകാശരേഖയായി നമുക്ക് വിലയിരുത്താൻ കഴിയുന്നു എന്നുള്ളുകൂടി സാന്ദർഭികമായി ചേർത്തു പറഞ്ഞുകൊണ്ട് റഹ്മാനിയതിൻ്റെ 50ാം വാർഷികം, വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെ 50ാം വാർഷികം ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആഘോഷ തലങ്ങളിലേക്ക് എല്ലാവരെയും പരിചയപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ പ്രാവശ്യം സൂചിപ്പിച്ചതുപോലെ സമന്വിത വിദ്യാഭ്യാസ രംഗത്ത് ഉള്ള മുന്നേറ്റത്തിൻ്റെ കാലഘട്ടത്തിൽ ചരിത്രപരമായി
റഹ്മാനിയെ മറക്കാനോ അല്ലെങ്കിൽ മാറ്റിവെക്കാനോ കഴിയില്ല എന്ന വസ്തുത കൂടി ഓർമ്മിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ട് റഹ്മാനിമാർക്ക് മുൻഗാമികളായ സ്ഥാപന സംവിധാനങ്ങളുടെ ശില്പികൾ ഇത് സംബന്ധമായി പുലർത്തിപ്പോന്ന അവരുടെ പ്രതീക്ഷകളും അവരുടെ ആഗ്രഹങ്ങളും അത് കളങ്കമേൽക്കാതെ പോറലേൽക്കാതെ പരിരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട് എന്ന് സ്വന്തത്തെ കൂടി ഓർമ്മപ്പെടുത്തുകയും അതിനെ തുടർന്ന് ആ ഓർമ്മയിൽ നിന്ന് ഉടലെടുക്കുന്ന നമ്മുടെ സേവന പ്രവർത്തനങ്ങളും ദേവാപ്രവർത്തനങ്ങളുമൊക്കെ നമ്മൾ രൂപകൽപ്പന ചെയ്യുകയും ആദർശ പ്രസ്ഥാനമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിവിധ തലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ കൂടി നമ്മുടെ പ്രവർത്തന മേഖലയെ പ്രബോധന മേഖലയെ നമ്മൾ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റാനുള്ള പ്രതിജ്ഞ കൂടി നമ്മുടെ മുൻഗാമികളിൽ നിന്ന് കിട്ടിയ വലിയ കരുത്തുള്ള ഒരു സന്ദേശം എന്നുള്ള നിലയ്ക്ക് ഉണ്ടാകണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ്. വാഹൃദ അഹ്വാനൻ അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.